ആശ ഉണ്ണിത്താൻ, സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുമ്പോൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായും അറിയേണ്ടുന്ന ഒരു കാര്യം, ഇത്തരം ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ വിവിധ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കൂടി ആണല്ലോ. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രസവ വീട്ടിൽ തന്നെ പ്രസവം നടത്താൻ വേണ്ടി ഭർത്താവിന്റെ പ്രേരണയെ തുടർന്ന് നടത്തിയിട്ടുള്ള ഒരു നീക്കം, അതിനുശേഷം ആ സ്ത്രീ മരിക്കുന്നു. എടവണ്ണപ്പാറയിലെ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവിടുത്തെ അനുഭവം. ഈ രണ്ടിടത്ത് കാര്യം പരിശോധിച്ചാലും പോലീസ് അത് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറുടെ കാര്യത്തിൽ നോക്കിയാൽ അവിടെയും പോലീസിന് വിവരം കിട്ടുന്നുണ്ട്. പക്ഷേ കേസെടുക്കുന്നതിൽ അലംഭാവം, സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് വെച്ച് നീട്ടൽ, പലപ്പോഴും ഇത് തന്നെയാണ്. പരാതിപ്പെട്ട ആളുകൾ തന്നെ അവസാനം മരണത്തിൽ അവരുടെ ജീവിതം അവസാനിക്കുന്നതാണ് കാഴ്ച. അപ്പോൾ ഈ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്ന ഏജൻസികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഇത്രത്തോളം കേസുകൾ ഉണ്ടാകുമ്പോഴും പോലീസിന് ഉൾപ്പെടെ മാറാൻ കഴിയുന്നില്ലേ? അവരുടെ രീതികളിൽ മാറ്റം വരുന്നില്ലേ? എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? എല്ലാ തവണയും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ നേരെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിഷയം നിങ്ങൾ മാധ്യമങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ഏത് വിഷയമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഏത് വിഷയമാണ് പോപ്പുലർ ആക്കേണ്ടത് അല്ലെങ്കിൽ വൈറൽ ആക്കേണ്ടത് എന്നൊക്കെ. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഘോരഘോരം വന്ന് സംസാരിക്കും, പ്രസംഗിക്കും, ഒരുപാട് കണക്കുകൾ കാണിക്കും, പലരുടെ അഭിപ്രായങ്ങൾ എടുക്കും, വിക്ടിംസിനെ കാണും ഒക്കെ തന്നെ. പക്ഷെ ഞാൻ ചോദിക്കുന്ന സംഗതി, ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തില് ഈ ഇത്തരം കാര്യങ്ങളെ കാണുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണ നിലയിൽ എല്ലാ ലോകരാജ്യങ്ങളിലും ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിന് എന്തോ സംഭവിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം ആ ക്രൈമുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ ക്രൈമിനെ കുറിച്ച് പഠിക്കാനും അതിന് വേണ്ടുന്ന ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല പുരോഗമനപരമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. പൊതുവേ ജനങ്ങൾക്ക് സ്ത്രീകളുടെ നേരെയുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ മാറ്റം വരണം തുടങ്ങിയതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നാളെ ഇതുവരെ പറഞ്ഞിട്ടും ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് പോക്സോ കേസൊക്കെയുള്ള കേസുകളിലൊക്കെ തന്നെ എത്രത്തോളം ഇതിനെ കുറിച്ചുള്ള നിയമ പരിജ്ഞാനം നമ്മൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും മറ്റുള്ള ആൾക്കാർക്കും നൽകുന്നുണ്ട്. പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് മിടുക്കരായിട്ട് ഗൂഗിൾ നോക്കി മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കേസ് പഠിച്ച് അവർ മുന്നോട്ട് വരുന്നത്. പക്ഷെ അല്ലാത്ത ആളുകൾ ഒരിക്കലും ഈ ഇതിന്റെയൊക്കെ പരിധിയിൽ നിന്നും പുറത്ത് മറ്റെവിടെയോ നിന്നുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്ന, സിസ്റ്റത്തെ പ്രവർത്തിപ്പിക്കുന്ന ഏജൻസി, അത് വ്യക്തമായി തന്നെ ഒന്നാമത്തെ ഏജൻസി ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എന്ന നിലയിൽ പോലീസാണ്. പോലീസിനെ നമ്മൾ എല്ലാ തവണയും പറയുന്നതാണ് പോലീസിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രോബ്ലം. ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷന്റെ സീൻ കാണിക്കുമ്പോൾ എന്താ കാണുന്നത്? പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറണമെങ്കിൽ അവിടെ വലിയ ബാറൊക്കെ ഇട്ട് അടച്ചിട്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെൽക്കമിംഗ് ആയിട്ടുള്ള സ്ഥലമേ അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭിക്ഷാദേഹികളെ പോലെ പുറത്ത് നിൽക്കുന്ന അവസ്ഥ, കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറെ സംഗതികൾ ഇപ്പോഴും തുടരാണ്. പണ്ട് ഫീമൻ ഡെസ്ക് ഉണ്ടായിരുന്നു, കുറച്ച് സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പോയി ചെന്ന് പരാതി പറയാനും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് നേരെ ആക്ഷൻ എടുക്കാനും, ഒരു കൊച്ചിനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പോയി അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ടുപോകണം, നമ്മൾ അതിന് വേണ്ടുന്ന രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടുപോകണം. ഒരു ക്രൈം നടന്നാൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ഏജൻസിനെ സജ്ജമാക്കി നിർത്തേണ്ട ഉത്തരവാദിത്തം. അതിലും ഭേദം പ്രൈവറ്റ് ഡിക്റ്റേറ്റേഴ്സ് വെക്കുകയോ മറ്റു പല രീതിയിലുള്ള മറ്റൊരു സമാന്തര സംവിധാനത്തിലേക്ക് പോകുന്നത് നല്ലത് എന്ന് നമുക്ക് തോന്നാറ്. സിനിമകളിലൊക്കെ അങ്ങനെയുള്ള വിജയം കാണുന്നത് എല്ലാം കഴിയുമ്പോഴല്ലേ കേരള പോലീസൊക്കെ എത്താറുള്ളൂ. അപ്പൊ ആ രീതിയിലേക്കാണ് പോലീസിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പോലീസിന്റെ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഏത് നേരം പരിമിതി മാത്രം സംസാരിച്ചോട്ട് കാര്യമില്ലല്ലോ. ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത് എങ്കിലും കണ്ണു തുറക്കേണ്ടതുണ്ട് എന്നാണ്. പിന്നെ കഴിഞ്ഞ രണ്ട് അതായത് ഇതിൽ മുന്നത്തെ LDF സർക്കാരിന്റെ സമയത്താണെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾ കണ്ണു തുറക്കേണ്ടതുണ്ട്.